അധോലോക രാജാവായി നിവിൻ പോളി എത്തുന്നു. മൂത്തോന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രെയിലറിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിവിൻ പോളിയെ നായകനാക്കി ഗീതു മോഹൻദാസ് അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് മൂത്തോൺ. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന് നിവിൻ പോളിയുടെ ജന്മദിനത്തിൽ നടൻ ധനുഷും വിക്കി കൗശാലും ചേർന്ന് പുറത്തുവിട്ടു. ഗീതു മോഹൻദാസ് തന്നെയാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും. ഫോർട്ട് കൊച്ചി, മുംബൈ, ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വർക്കുകളൊക്കെ പുരോഗമിച്ചത്. ലക്ഷദ്വീപിലെ മലയാളമാണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവുന്നതുമാണ്. ഒരു പരുക്കൻ ഗെറ്റപ്പിലാണ് നിവിൻ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മുടിയൊക്കെ വെട്ടി ഒതുക്കി കുറ്റിത്താടിയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി. ചിത്രത്തിൻ്റെ കഥയെക്കുറിച്ച് ട്രെയിലർ ഒരു സൂചന തരുന്നുണ്ട്. ജ്യേഷ്ഠ സഹോദരനെ അന്വേഷിച്ച് മുംബൈയിലേക്ക് പോകുന്ന ഒരു ലക്ഷദ്വീപുകാരൻ്റെ കഥയാണ് മൂത്തോൻ പറയുന്നത്. അക്ബർ എന്ന കഥാപാത്രമായാണ് നിവിൻ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലക്ഷദ്വീപിൻ്റെ ശാന്ത സ്വഭാവവും മുംബൈയുടെ വയലൻസും ചിത്രത്തിൻ്റെ ട്രെയിലറിൽ എടുത്തു കാണിക്കുന്നുണ്ട്. രാജീവ് രവിയാണ് ചിത്രനായി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പെർഫെക്ഷൻ അതിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് ഇതിൽ എടുത്തു പറയേണ്ടത് നിവിൻ പോളിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരു നിമിഷം പോലും, ഒറ്റ സീനിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫുൾ ടൈം ഒരു കലിപ്പ് ലുക്കിലാണ് അദ്ദേഹം ഇതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. നിവിൻ പോളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും മൂത്തോണിൽ എന്ന് നമുക്ക് 100% ഉറപ്പിക്കാവുന്നതാണ്. നിവിൻ പോളിയെ നമ്മൾ ഇതിനു മുൻപേ ഇങ്ങനെ കണ്ടിട്ടേയില്ല. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും മികച്ചതായിരുന്നു. ട്രെയിലറും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വേൾഡ് പ്രീമിയർ ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പങ്കെടുപ്പിച്ചിരുന്നു. അവിടെ നിന്ന് മികച്ച പ്രതികരണമാണ് ചിത്രത്തിനും നിവിൻ്റെ അഭിനയത്തിനും ലഭിച്ചത്. ഒരു പുതുമയുള്ള ചിത്രം പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമയുടെ നിലവാരം ഉയർത്താൻ ഈ ചിത്രത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ വീഡിയോ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.